നമസ്കാരം സുഹൃത്തുക്കളെ, പി എസ് സി വിക്കിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എൽ ഡി സി നേടാൻ അറിഞ്ഞിരിക്കേണ്ട 10 ടോപ്പിക്കുകളാണ്. ഈ 10 ടോപ്പിക്കുകൾ വളരെ മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. എൽ ഡി സി എന്നല്ല, പി എസ് സിയുടെ ഏത് പരീക്ഷ വിജയിക്കാനും ഈ 10 ടോപ്പിക്കുകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഈ ടോപ്പിക്കുകൾ അറിവില്ല എങ്കിൽ പരീക്ഷ ക്ലിയർ ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയുടെ കണ്ടന്റിലേക്ക് പോവാം. ആദ്യത്തെ മേഖല സ്പേസ് റിലേറ്റഡ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നാഷണലായോ ഇൻ്റർനാഷണലായോ, അതിപ്പോൾ നാസ ആകട്ടെ, ഇസ്രോ ISRO ആകട്ടെ, അല്ലെങ്കിൽ സ്പേസ് എക്സ് പോലുള്ള ഏജൻസികളാകട്ടെ, അല്ലെങ്കിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി, അങ്ങനെ തുടങ്ങി ഏതൊരു ഏജൻസിയും ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുകയോ സ്പേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിസർച്ച്, അത് എന്തെങ്കിലും പേപ്പറുകൾ അവതരിപ്പിക്കുക, അങ്ങനെ തുടങ്ങി എല്ലാ വാർത്തകളും നമ്മൾ നിർബന്ധമായും വായിച്ച് പഠിച്ചിരിക്കണം. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ്. വളരെ സിമ്പിളായി നേടാവുന്ന, ടാർഗറ്റ് ചെയ്ത് പഠിക്കാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ടോപ്പിക് ഡിഫൻസ് ആണ്, പ്രതിരോധ മേഖല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നാഷണൽ ആകട്ടെ ഇൻ്റർനാഷണൽ ആകട്ടെ, ഏത് രാജ്യമാകട്ടെ, അവർ പുറത്തിറക്കുന്ന പുതിയ യുദ്ധവിമാനങ്ങൾ, അന്തർവാഹിനികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പേരുകളും അതിൻ്റെ ഉപയോഗങ്ങളും ഏതെങ്കിലും ഡീകമ്മീഷൻ ആകാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയതായിട്ട് ഇന്ത്യയോ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ അടുത്ത കാലത്ത് റഷ്യയുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും കയ്യിൽ നിന്ന് നമ്മൾ ഡിഫൻസ് മെക്കാനിസം വാങ്ങിക്കാൻ ഉദ്ദേശിച്ചതൊക്കെ വലിയ വാർത്തയായിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡിഫൻസ്, രണ്ടാമത്തെ കാര്യം ഡിഫൻസ് ആണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ ടോപ്പിക് അവാർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റേറ്റ് ആകട്ടെ, നാഷണൽ ആകട്ടെ, ഇൻ്റർനാഷണൽ ആകട്ടെ, ഇവിടുത്തെ വയലാർ അവാർഡ്, ഫിലിംഫെയർ അവാർഡ് തുടങ്ങി നാഷണൽ അവാർഡ്, പിന്നെ നോബൽ പ്രൈസ്, പുലിറ്റ്സർ പുരസ്കാരം, ഓസ്കാർ അവാർഡ്, അങ്ങനെ തുടങ്ങി ഏത് തരത്തിലുള്ള അവാർഡുകളുമായി ബന്ധപ്പെട്ട ന്യൂസ് വന്നാലും അത് കളക്ട് ചെയ്ത് പഠിക്കുക. ഒപ്പം പുറകിലോട്ട് ഒരു 5 വർഷം ആ അവാർഡ് ആർക്കൊക്കെയാണ് കിട്ടിയത് എന്ന തരത്തിലുള്ള ഡീറ്റെയിൽസും ഒന്ന് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഉറപ്പായും അതിൽ നിന്ന് ചോദ്യങ്ങൾ നിർബന്ധമായും എല്ലാ പി എസ് സി പരീക്ഷകൾക്കും, എസ്പെഷ്യലി എൽ ഡി സിക്ക് നിർബന്ധമായും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നാലാമത്തെ ടോപ്പിക് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്. സാധാരണഗതിയിൽ ചോദിക്കാൻ സാധ്യത ഉള്ള കാര്യങ്ങൾ, തീയതി ചോദിക്കാം, വർഷം ചോദിക്കാം, ഒപ്പം തന്നെ അത് എന്തിനു വേണ്ടി എന്നുകൂടി ചോദിക്കാം. ഇനി പി എസ് സിയുടെ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ചേരുംപടി ചേർക്കുക, 4 സാമൂഹ്യ പദ്ധതികളും അതിൻ്റെ വർഷങ്ങളും തന്നിട്ട് തമ്മിൽ ചേരുംപടി ചേർക്കാൻ, അങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണത്. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായും എല്ലാ എൽ ഡി സി പരീക്ഷയ്ക്കും കിട്ടുന്നതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 4th ടോപ്പിക്. നിലവിലുള്ള ഗവൺമെൻറ് എക്സിക്യൂട്ടീവ്സിനെ പറ്റി പഠിക്കുന്നതാണ് 5th ടോപ്പിക്. അതായത് സ്റ്റേറ്റിൻ്റെ ആകട്ടെ, നാഷണൽ സെൻട്രലിൻ്റെ ആകട്ടെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എക്സിക്യൂട്ടീവുകളുടെ പേരുകളുണ്ട്. അത് സുപ്രീം കോർട്ട് ജഡ്ജ്, CJI, ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് നീതി ആയോഗിൻ്റെ CEO, ചെയർമാൻ തുടങ്ങിയ കാര്യങ്ങൾ, UPSCയുടെ ചെയർമാൻ, CAG, പുതുതായി രൂപം കണ്ട കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലെഫ്റ്റനൻറ്റ് ഗവർണർമാർ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഗവർണർ, അതുപോലെ മലയാളി എവിടെയെങ്കിലും ഗവർണറായി ഇരിപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പുതുതായി നിയമിക്കപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേര്, ഇങ്ങനെ നീളുന്നതാണ് ഈ പട്ടിക. ഇപ്പോൾ COVID-19 ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളുടെ പേരുകൾ കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ സ്റ്റേറ്റിലെയും സെൻട്രലിലെയും മിനിസ്റ്റർമാരുടെ പേരുകളും നിർബന്ധമായും അറിഞ്ഞിരിക്കുക. അതിൽ നിന്ന് ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. സോ എക്സിക്യൂട്ടീവിൻ്റെ പേരുകൾ, പ്രധാനപ്പെട്ട എല്ലാ എക്സിക്യൂട്ടീവിൻ്റെ പേരുകളും പഠിക്കുക. 6th ടോപ്പിക്, ഈ അടുത്തിടയ്ക്ക് മരണപ്പെട്ട വ്യക്തികൾ, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർ ഏത് മേഖലയിലായിരുന്നു, അതുപോലെ അവർ ഏതെങ്കിലും ബുക്കുകൾ എഴുതിയിട്ടുണ്ടോ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ, അവർക്കൊരു ആത്മകഥയുണ്ടെങ്കിൽ നിർബന്ധമായും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്ന് സാധാരണഗതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു യുണീക്നെസ് ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും അതിൽ നിന്ന് ചോദ്യം നമുക്ക് 100% പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. 7th ടോപ്പിക്, ഇവിടെ നമ്മൾ പറയുന്നത് പുതുതായി നിലവിൽ വന്ന ലാസിനെ പറ്റിയാണ്, നിയമങ്ങളെ പറ്റിയാണ്. സൈബർ രംഗത്ത് നിരവധി മാറ്റങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് നിയമങ്ങൾ പുറത്തിറക്കുന്നുണ്ട്. COVID-19 ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് നിയമങ്ങൾ പുറത്തിറക്കി, അതുപോലെ ഈ അടുത്ത കാലത്താണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട്, അങ്ങനെ തുടങ്ങി പുതുതായി വരുന്ന നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ അമെൻമെൻറ്റ്സ്, അതുപോലെ ആർട്ടിക്കിൾ, കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഏത് നമ്പറാണ് അതിനെ പ്രദാനം ചെയ്യുന്നത് തുടങ്ങിയ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് പഠിക്കുക, നിർബന്ധമായും ചോദിക്കുന്ന ടോപ്പിക്കാണ്. 8th ടോപ്പിക്, അടുത്തിടെ നടന്ന ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ്,
അതായത് ഒരു യു എൻ്റെ മീറ്റിംഗ് അല്ലെങ്കിൽ നാമിൻ്റെ സമ്മിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വാർത്തയിൽ വരുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഏജൻസി ഏതാണെന്ന് നോക്കുക. എക്സാമ്പിൾ സാർക്ക്, സാർക്കിൻ്റെ ആസ്ഥാനം ഏതാണെന്ന് നോക്കുക. അതുപോലെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്, മെമ്പർ സ്റ്റേറ്റ് ഏതൊക്കെയാണ് ഒബ്സർവേഷൻ സ്റ്റാറ്റസിലുള്ളത്, ഏതൊക്കെ രാജ്യങ്ങളാണ് പങ്കെടുക്കാതിരുന്നത്, വിർച്വൽ മീറ്റിംഗ് ആദ്യമായി കണ്ടക്ട് ചെയ്ത ഓർഗനൈസേഷൻ, അങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങൾ, ഒപ്പം ഇത് രൂപീകരിക്കപ്പെട്ട സ്ഥലവും അതിൻ്റെ ഇപ്പോഴുള്ള പ്രധാന വക്താക്കളും എല്ലാം കാണാതെ പഠിച്ചിരിക്കണം. ഉറപ്പായും നിർബന്ധമായും അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. ഒൻപതാമത്തെ ടോപ്പിക്, പുതുതായി രൂപം കൊണ്ട നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അതുപോലെ പുതുതായി രൂപം കൊണ്ട കേന്ദ്രഭരണ പ്രദേശങ്ങൾ, സ്റ്റേറ്റുകൾ, അങ്ങനെ തുടങ്ങുന്നതാണ് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒൻപതാമത്തെ ടോപ്പിക്. പത്താമത്തെ ടോപ്പിക് സ്പോർട്സാണ്. സ്പോർട്സ് വിട്ടിട്ട് ഒരു ചോദ്യം പി എസ് സിക്ക് ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സ് പോലുള്ള ഇവൻറ്റുകൾ, അത് നടന്ന രാജ്യങ്ങൾ, പുറകിലോട്ടൊരു 5 വർഷം കൂടെ നോക്കുക, അതുപോലെ ഇനി അടുത്ത സമയത്ത് എവിടെയാണ് നടക്കുന്നത്, ജപ്പാനിലാണോ ചൈനയിലാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കളികൾ നടന്ന്, ആരാണ് ആ കളിയിൽ വിജയിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പായും നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. സോ ഈ പറഞ്ഞ 10 ടോപ്പിക്കുകളിൽ നിന്ന് നിർബന്ധമായും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ടോപ്പിക്കുകൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. എസ്പെഷ്യലി LDCയുടെ സിലബസിൽ നിർബന്ധമായും ഈ ടോപ്പിക്കുകളിൽ നിന്ന് മാത്രം കറണ്ട് അഫയേഴ്സിൽ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഈ ടോപ്പിക്കുകൾ ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഉറപ്പായും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടും, അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനും സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി കാണാം. നന്ദി.